ഹലോ എൻ്റെ പേര് അനൂപാണ് ഞാനൊരു ടീച്ചറാണ് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ടീച്ചിങ് ഫീൽഡിലാണ് ഞാൻ പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് വെച്ചാൽ മൈക്രോ ബയോളജിയാണ് അതായത് ഒരു സയൻസ് സ്റ്റുഡൻ്റാണ് ഞാനൊരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് സയൻസ് പഠിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു വലിയൊരു കാരണം തന്നെ ഈ കുറച്ച് അടുത്തായിട്ട് ഞാൻ അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ടു പോയിൻറ്റ് ഓ എന്നൊരു മൂവി കണ്ടു അതിൻ്റെ അതിൻ്റെ മൂവിയാണ് വളരെ വളരെ ബിഗ് ബജറ്റ് മൂവിയാണ് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ സിനിമയെക്കുറിച്ചല്ല ആ സിമ്മിലുള്ള തീമിനെ കുറിച്ചാണ് ഒരു പുതിയ കാര്യം ഞാൻ നിങ്ങളുടെ പറയാം അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ ഒക്ടോബർ മാസത്തിൽ അതായത് രണ്ട് മാസം മുമ്പ് ഈ വർഷം നെതർലാൻഡ്സ് എന്ന കൺട്രിയിൽ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി അതായത് അവിടെ അവർ യൂസ് ചെയ്യുന്നത് ഫോർ ജി നെറ്റ്വർക്കാണ് ഫോർ ജി നെറ്റ്വർക്കിനെ ഫൈവ് ജി നെറ്റ്വർക്കായി മാറ്റാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്തി ഈ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടാനായിട്ട് ആ ഒരു റേഞ്ച് കിട്ടാനായിട്ട് നെറ്റ്വർക്ക് കിട്ടാനായിട്ട് ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് അവർ യൂസ് ചെയ്തു ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ട് അവർ നോക്കിയപ്പോൾ ഉള്ള ഒരു വലിയ ഫേമസ് ആയ പാർക്കിൽ ഏകദേശം മുന്നൂറോളം പക്ഷികൾ ചത്ത് വീണ് കിടക്കുന്നു എന്നാ ഇതൊരു ഫേക്ക് ന്യൂസ് അല്ല വാട്സപ്പ് വീഡിയോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക് ഫോർവേർഡ് ആയിട്ട് പക്ഷെ ഞാനിത് ഗൂഗിൾ ചെക്ക് ചെയ്തതാണ് നെതർലാൻഡ്സിൻ്റെ ന്യൂസ് പേപ്പേഴ്സിൽ വന്നൊരു ന്യൂസ് ആണ് ഏകദേശം മുന്നൂറ് പക്ഷികൾ അറ്റ് എ ടൈം ഒരേ സമയത്ത് ഒരു പാർക്കിൽ ചത്ത് വീണ് കിടക്കുകയാണ് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ട് മാത്രം നമ്മളിപ്പോൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഫോർ ജി നെറ്റ്വർക്ക് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴേക്കും നമ്മളും ഫൈവ് ജി നെറ്റ്വർക്കിലേക്ക് പോകും നമ്മൾ ആക്ച്വലി എന്താ ചെയ്യണത് ഈ സ്മാർട്ട് ഫോൺസ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരതിൽ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ അതിൽ അവർ ഗെയിംസ് കളിക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കടന്നു പോവാണ് വലിയ മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഈ റേഡിയേഷൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഡി എൻ എ അതായത് ഡി എൻ എ ആണ് നമ്മുടെ ബോഡിയെ ഫുൾ കൺട്രോൾ ചെയ്യണതും നമ്മുടെ ബോഡിയെ നമ്മൾ എന്താണ് നമ്മുടെ ശരീരം എന്ന് തീരുമാനിക്കേണ്ട ഡി എൻ എ ആണ് ആ ഡി എൻ എ അത് വളരെ വളരെ അധികം ഡാമേജ് ചെയ്യും രണ്ടാമത്തെ കാര്യം ഈ റേഡിയേഷൻസ് ക്യാൻസർ കോസിംഗ് ചെയ്യാൻ അതായത് ഇത് ഇതുകൊണ്ട് ക്യാൻസർസ് വരാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ് മൂന്നാമത്തെ കാര്യം ബ്രെയിൻ സെൽസ് അതായത് കുട്ടികളിലാണ് ബ്രെയിൻ സെൽസ് ഡെവലപ്പാകുന്നത് വളർന്നു വരുന്ന സമയം ആ ബ്രെയിൻ സെൽസ് നഷ്ടപ്പെടുത്താനും നശിപ്പിക്കാനും അതിൻ്റെ കൂടെ തന്നെ പുതിയ ബ്രെയിൻ സെൽസ് ഉണ്ടാവാതിരിക്കാനും എല്ലാം ഈ റേഡിയേഷന് കഴിയും ഈ മൂന്ന് എഫക്ട്സ് പോരെ ഒരു കുട്ടിയെ ഒരു ഡെഡ് ബോഡിയായി മാറ്റാൻ അല്ലേ എന്നിട്ടും നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ബിസി ആവുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് സമയമില്ലാത്തപ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യിൽ ഫോൺസ് കൊടുത്തിട്ട് അവര് യൂസ് ചെയ്യാൻ സമ്മതിക്കും ഓർക്കുക ഒരു കാര്യം കുട്ടികളുടെ കയ്യിൽ ഫോൺസ് കൊടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ടൈം ബോംബാണ് അവരുടെ കയ്യിൽ കൊടുക്കുന്നത് ടൈം ബോംബ് ഈ ടൈം ബോംബ് ഇന്നും നാളെ പൊട്ടില്ല പക്ഷെ അവർക്ക് പത്ത് വയസ്സാവുമ്പോഴോ പതിനഞ്ച് വയസ്സാവുമ്പോഴോ ഇരുപത് വയസ്സാവുമ്പോഴോ ഒരു ദിവസം ക്യാൻസറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ മാരകമേ അസുഖമോ വരുമ്പോൾ അപ്പോഴാണ് ആ ഫോണിൻ്റെ ബുദ്ധിമുട്ട് ആ ഫോണിൻ്റെ ഒരു ഡേഞ്ചർ നമുക്ക് മനസ്സിലാവുക പ്ലീസ് ഒന്ന് ആലോചിക്കുക അതിനെക്കുറിച്ച് ഫോർവേഡ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക നിങ്ങളും മാക്സിമം കുട്ടികളോട് ഫോൺസ് യൂസ് ചെയ്യാതിരിക്കാൻ എൻകറേജ് ചെയ്യുക Thank you so much.